ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇപ്പോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഖത്തറിൽ നിന്നാണ് നിങ്ങൾ വിചാരിക്കും എങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് എത്തി ഒന്നും അറിഞ്ഞില്ലല്ലോ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തന്നെ തിരക്ക് പിടിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ മാസം തന്നെ പോകുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പ്ലാനിങ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ എല്ലാം ടിക്കറ്റ് റേറ്റൊക്കെ പെട്ടെന്ന് കുറവ് വന്നപ്പം പെട്ടെന്ന് എടുത്ത് കയറി ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എല്ലാം പ്ലാൻ ചെയ്ത് കയറുകയാണ് ചെയ്തത് പിന്നെന്താ വെച്ചാൽ ഞങ്ങൾക്ക് വരുന്നത് പാക്കിംഗ് ചെയ്യണതും വരുന്നതും എല്ലാം വീഡിയോ എടുക്കണം എന്നുള്ള പ്ലാനിങ്ങിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഖത്തറിലേക്ക് വരാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് എത്ര അപ്രൂവൽ എടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് കാരണം ഞാൻ ഓൺ അറൈവലാണ് വരുന്നത് ഞാനും തിനും ആകാശേട്ടൻ വരുന്നത് ഇപ്പം ഞങ്ങൾ ഒരു രണ്ട് വർഷത്തിനടുത്തായി ഇപ്പം ഗ്യാപ്പ് ഖത്തറും ഞങ്ങളുമായിട്ട് അപ്പം ഇതിനോട് ഭയങ്കര ബഹള അപ്പം എന്ന് വെച്ചാൽ ആകാശേട്ടന് പഴയ വിസ എക്സ്പയർ ആയി പക്ഷെ അതിൽ തന്നെയാണ് ആകാശേട്ടന് വരാൻ പറ്റും അപ്പം ഞങ്ങൾക്ക് ഓൺ അറൈവൽ ആയതുകൊണ്ട് എത്ര ദിവസത്തിൻ്റെ അപ്രൂവലൊന്നും കിട്ടാൻ ലേറ്റ് ആയി അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇന്ന് ഞങ്ങൾ പോവോ ഇല്ല എന്നുള്ളത് അപ്പോൾ ഫ്ലൈറ്റ് മിസ്സാവുന്നുള്ള ഇതിൽ തന്നെയാണ് ഞങ്ങൾ ഇരുന്നായിരുന്നത് അപ്പം ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കാരണം എനിക്ക് പാക്കിംഗ് ഒന്നും എടുക്കാൻ പറ്റിയില്ല വരണം അന്ന് രാവിലെ തന്നെയാണ് പാക്കിംഗ് തുടങ്ങിയത് തന്നെ അപ്പം എല്ലാം ചെറുപ്പണ ചെറുപണമെന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ എങ്ങനെയോ ഇവിടെ എത്തി ഇവിടെ എത്തിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസം ഹോട്ടൽ ക്വാറന്റൈനാണ് ഇപ്പം ഞാനുള്ളത് ഹോട്ടലിലാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ ഫ്രേസർ സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ രണ്ട് ദിവസം നിന്നിട്ട് അവർ നമ്മൾ ആർ ടി പി സി ആർ ചെക്ക് ചെയ്തതിന് ശേഷം നെഗറ്റീവ് ആണെങ്കിൽ മൂന്നാം ദിവസം നമുക്ക് വീട്ടിൽ പോകാമെന്നാണ് അപ്പം ഇന്നിപ്പോൾ ഞങ്ങളുടെ ടെസ്റ്റ് കഴിഞ്ഞു ഇന്നലെ വന്ന സമയത്ത് എടുക്കാൻ പറ്റിയില്ല അവർ ടെസ്റ്റ് ചെയ്തില്ല അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ ഉച്ചയാകുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാം അപ്പോൾ വീട്ടിൽ ഇവിടെ അറിയാലോ നമ്മുടെ മിത്ത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ മിത്താലി എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ഏട്ടനും വൈഫും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ ആദ്യം പോണത് അപ്പോൾ പിന്നെ നാളെയായിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും അപ്പം ഞാൻ ഇതിൽ തന്നെ ഞാൻ റൂം ടൂറൊക്കെ കാണിക്കാം റൂം ടൂർ എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഇപ്പം നിൽക്കുന്നത് അങ്ങനത്തെ ഒരു സംഭവമായി ഞാൻ കാണിച്ചു തരാം നമ്മൾ ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഹോട്ടലിൽ നിൽക്കുമ്പോൾ പിന്നെ നമുക്കൊരു രസമുണ്ടല്ലോ ഇത് പക്ഷെ ഭയങ്കര ബോറിംഗ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു രാവിലെ എഴുന്നേറ്റു അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വീണ്ടും ഉറങ്ങി അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്ക് അപ്പം എണീറ്റു പിന്നെ ഡിന്നറില്ല പിന്നെ ലഞ്ച് കഴിച്ചു പിന്നെ കുറച്ച് അങ്ങനെ ഇരുന്നു ഒരു ഒരു സുഖമില്ലാത്തൊരു പോലെ ഇങ്ങനെ ഇവിടെ എത്തിയിട്ട് രണ്ട് വർഷം ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ എത്തിയിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരിത് അപ്പം ഇങ്ങനെ ഇറക്കുന്നു വാ അമ്മ എടുക്കാം വാ പിന്നെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം യൂട്യൂബ് ശരിക്കും ശ്രദ്ധിക്കാൻ തന്നെ പറ്റുന്നില്ല എൻ്റെ കൈ കടയണു ഇത് പിടിച്ചിട്ട് കാരണം ഫ്ലൈറ്റിലൊക്കെ വരുന്ന സമയത്ത് ഇതിനൂടെ ഞാൻ തന്നെ എടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് കൈ കടയ ഫോൺ പിടിക്കുമ്പോൾ അപ്പം ശരിക്കും യൂട്യൂബിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു ഇപ്പം ഭയങ്കര വികൃതിയാണ് ഇപ്പൊ ഒരു വയസ്സൊക്കെ കഴിഞ്ഞില്ല അപ്പൊ എല്ലായിടത്തും പൊത്തിപ്പിടിച്ച് കയറലും അങ്ങനെ ഇങ്ങനെ എപ്പോഴും ഒരാള് കൂടെ വേണം ഒന്നെങ്കിൽ ഞാൻ വീട്ടിലാണെന്നുണ്ടെങ്കിൽ പിന്നെ പപ്പര എടുത്ത് കൊടുക്കുക അങ്ങനെ അങ്ങനെയൊക്കെ പോകും പക്ഷെ എന്നാലും കുറേ കഴിയുമ്പോൾ ഞാൻ തന്നെ അവന് വേണം എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പിന്നെ മാറില്ല അവൻ അപ്പം അതുകൊണ്ട് എല്ലാം കൂടിയിട്ട് എനിക്ക് നടക്കണില്ല ഇനിയിപ്പോൾ ഇവിടെ എത്തിയിട്ടും പരമാവധി വീഡിയോസ് ഇനി ഇടാൻ നോക്കാല്ലേ ഇനി വീഡിയോസ് ഉണ്ടാവും വീഡിയോസ് എന്തായാലും നമ്മൾ ഇടും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണെങ്കിൽ തന്നെ വീഡിയോസ് ഇടാൻ തന്നെയാണ് പ്ലാൻ പിന്നെന്താ വെച്ചാൽ പിന്നെന്താ വെച്ചാൽ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകാശേട്ടൻ ബിസി ആയിരിക്കും ഞാൻ തന്നെ ആയിരിക്കും ഇനി വീഡിയോസ് ഇടുകയാണെങ്കിൽ തന്നെ ഞാനും ദിനും ആയിരിക്കും വീഡിയോയിൽ കൂടുതൽ ഉണ്ടാവുക എന്ന് തോന്നുന്നു കണ്ട ഇതാണ് ഇവന്റെ പരിപാടി ഇപ്പൊ സോഫയുടെ മോളിൽ നിന്ന് അങ്ങോട്ട് ചാടിയതാ കണ്ട ഇവിടെ ഞങ്ങൾ ഇരിക്കുന്ന തന്നെ കണ്ട ഇതിന് ബാറ്റിലേക്ക് വീഴും ഇവിടെ നോക്കിയേ ഇത് സോഫയൊക്കെ ഞങ്ങൾ ഇവിടെ മുട്ടിച്ചിട്ടൊക്കെ ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി മറിഞ്ഞിട്ടേ ഒരു വീഴ്ച വന്നപ്പോ തന്നെ ഒരു വീഴ്ച കഴിഞ്ഞു ഇനിയിപ്പോ അടുത്ത വീഴ്ചയുടെ പരിപാടിയില്ല ഇതിന് എന്ത് കാണിക്കണേ ദിനോ ഇതിന് എന്ത് കാണിക്കണേ ഇവിടെ എന്താണ് ചെറിയൊരു ലൈറ്റ് മാത്രമേ ഉള്ളൂ കണ്ട മുകളിലത്തെ ഈ ഒരു ബക്കറ്റ് ലൈറ്റ് പോലത്തെ ഒരു സംഭവം അത് മാത്രമാണ് ഇവിടെ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഫോണിൽ ഇങ്ങനെ ഗ്രെയിൻസ് പോലെ കാണുന്നുണ്ട് ഇനി ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ക്ലിയർ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ വീഡിയോസ് ഇടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലോണം വ്യൂസ് കുറവാണ് കാരണം നോട്ടിഫിക്കേഷൻ പോയാലല്ലേ നമുക്ക് വ്യൂസ് കിട്ടുള്ളൂ റീൽസ് ഇട്ടാ കൂടി ഇപ്പൊ ദിനുവിന്റെ ഒരു റീൽ എന്നിട്ടിട്ട് 8 ദിവസം എന്തോ ആയി ഇപ്പോഴും 1000 ആയിട്ട് കൂടിയില്ല അപ്പൊ അതാണ് നമ്മൾ വീഡിയോസ് ഇട്ട് കണ്ട ഇപ്പോ ഓരോന്ന് കടി കൊടുക്കും ഇതിനു എഴുന്നേറ്റേ അപ്പം എപ്പോഴും നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് ഇരുന്നാൽ തന്നെയാണ് നമുക്ക് വ്യൂസ് ഒക്കെ കയറുള്ളൂ പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും നമ്മളിനി വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ
നമ്മളൊന്നും ഫ്രീ ആയി ഇനിയിപ്പോ ഇവിടുന്ന് കഴിഞ്ഞ ഒന്ന് സെറ്റ് ആവാനുണ്ട്. കാരണം അതെ ആര് ഖത്തറിലേക്ക് ഇനി വരുന്നുണ്ടെങ്കിലും എത്ര അപ്രൂവല് ഓണറേവൽ കാര്യം ആവശ്യമാണ്. പിന്നെ അത് കിട്ടാതെ എയർപോർട്ടിലേക്ക് വരണ്ട. ഞങ്ങൾക്ക് അത് കിട്ടാതെ വരിൽ കയറാൻ പറ്റില്ലെന്ന് ഉറപ്പിനായിരുന്നു. പക്ഷെ കുറച്ചു പേര് പറഞ്ഞു അതിന്റെ ആവശ്യമില്ല ആവശ്യമില്ല ധൈര്യമായിട്ട് പോന്നോളാൻ പറഞ്ഞു. അപ്പൊ പിന്നെ പക്ഷെ എന്തായാലും അത് ആവശ്യമാണ്. എന്തോ ഭാഗ്യം ഞങ്ങൾക്ക് 2:30 ഫ്ലൈറ്റ് ഉള്ളതിന് ഞങ്ങള് വന്നത് ഖത്തർ എയർവേസിലാണ്. അപ്പൊ അവരുടെ ഓഫീസിന് ഞങ്ങൾക്ക് നേരത്തെ കോള് വന്നു 10 മണിയാകുമ്പോഴത്തേന് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ 10 മണിയാകുമ്പോഴേക്ക് എയർപോർട്ടിൽ എത്തുകയും ചെയ്തു. ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം 12:30 ആകുമ്പോഴാണ് ഞങ്ങൾക്ക് പിന്നെ അപ്രൂവൽ കിട്ടിയത്. അതുവരെ ഞങ്ങൾ അവിടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ആ ഒരു ടെൻഷൻ എന്തിനു, ഞാനിങ്ങനെ എടുത്തുകൊണ്ട് നടക്കുക, ഞങ്ങളാണെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാവും എന്നുള്ള ടെൻഷൻ, എല്ലാം കൂടി ഇങ്ങനെ പ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പം അതെല്ലാം ഞങ്ങളിപ്പോ കറക്റ്റ് 2:30 ഫ്ലൈറ്റ് ഇല്ലേ, ഞങ്ങള് 12:30 1 മണിയൊക്കെ ആകുമ്പോഴാ ആ സമയത്താണല്ലോ നമ്മൾ എത്താൻ വിചാരിച്ചല്ലേ. 12 മണിക്കൊക്കെ വന്നെങ്കിൽ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് എന്തായാലും മിസ്സായിരുന്നു. കാരണം അവിടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അപ്രൂവലിന് എടുക്കാൻ പറ്റിയ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും നമ്മളിവിടെ എത്തിയിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ റൂം ഒന്ന് കാണിച്ചു തരാം. ഇതൊരു 1 BHK പോലെയാണ്. അപ്പം ഇതാണ് നമ്മളുടെ ഇതാണ് ശരിക്കും ഹാളിൽ കേട്ടോ. സോഫ സെറ്റ് ഒക്കെ കണ്ടു, ഞങ്ങൾ ഇങ്ങനെ ഇട്ടിരിക്കുക. ദിനു ഭയങ്കര പ്രശ്നമായതുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കുക. ഇനി ഇവിടുന്ന് ഈ ഹാളിൽ നിന്ന് തന്നെ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ, ഇത് പുറത്തേക്കുള്ള ഒരു വ്യൂ ഇതാണേ. അതുകൊണ്ട് ദിനുവിന് കുറച്ച് സമാധാനം ഉണ്ട്. കാരണം ഇങ്ങനെ കുറെ കാറുകൾ കാണാം. പിന്നെ അവിടെ തൊട്ട് ഇപ്പോഴത്തെ തന്നെ ബീച്ചിന്റെ ഒരു ഇതുണ്ട്, ബീച്ച് സൈഡ് ആവുന്നുണ്ട് ആ സൈഡില്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കാക്കകളും ബ്രാവുകളും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് എയർപോർട്ടിന്റെ അടുത്ത് തന്നെയാണ്. എയർപോർട്ടിന് ഇങ്ങോട്ടൊരു 10 മിനിറ്റ് അത്രേ ഉള്ളൂ. പിന്നെ ടേബിളിന് മുകളിലൊക്കെ തനി കച്ചറ, ഞങ്ങളുടെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് എടുത്തിട്ടും പിന്നെ ഇവിടെ ഫുഡ് അവര് 3 നേരം അവരിങ്ങനെ കൊണ്ടുവന്നെ ചെയ്യുക ഒരു കവറിൽ. അപ്പൊ അതിന്റെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇതിങ്ങനെ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിച്ചണൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ കിച്ചൺ യൂസ് ചെയ്തിട്ടൊന്നും ഇല്ല. കിച്ചണില് ജസ്റ്റ് കോഫി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊരു ബാത്റൂമാണ്, ഇതൊരു ബാത്റൂം. അതേപോലെ തന്നെ പിന്നെ ഉള്ളത് ബെഡ്റൂം, അവിടെ TV ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ബെഡ്റൂം, ഇതൊരു ബാത്റൂമാണ് കണ്ടോ. പിന്നെ ഇത് കഴിഞ്ഞ് ഇത് ബെഡ്റൂം. ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു മിനിറ്റ്, ഇതാ ഞങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല 1 BHK ആണെന്ന്. ഞങ്ങൾ ജസ്റ്റ് ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തത്. അപ്പൊ വന്നു നോക്കുമ്പോൾ 1 BHK ആണ്. ദിനുവിന് കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ടായി, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ കാര്യത്തിലൊരു സമാധാനം ഉണ്ടാവും. ഇരുന്ന് കളിക്കാലോ. പിന്നെ അതുപോലെ വിൻഡോയുടെ സൈഡ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ഇരിക്കാനും അങ്ങനത്തെ ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ്. അപ്പൊ ഇനി എന്തായാലും നാളെ നമ്മൾ ഇവിടുന്ന് പോകും. പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ ഒരു രസമില്ല കേട്ടോ, ഫുഡുകളൊന്നും അറിയാ ശരിക്കും എന്താണ്, ഉപ്പോ ഒന്നും ഇല്ലാത്ത ഒരു ഫുഡ്. ഫുഡിന്റെ കാര്യമാണ് ഒരു പ്രശ്നം. അപ്പൊ അങ്ങനെ ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ പിന്നെ എന്തായാലും നാളെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വ്ലോഗ് പരമാവധി എടുക്കാൻ നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനത് അപ്ലോഡ് ചെയ്യാം. അപ്പം അപ്പൊ അത്രയ്ക്കാണ് നമ്മളുടെ വിശേഷങ്ങൾ. അപ്പൊ ഈ ഒരു കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്തത്. മെയിനായിട്ട് ഇതന്നെയാണ്, ദിനുവിനെ ശ്രദ്ധിക്കാൻ പറ്റണില്ല എനിക്ക്. വീഡിയോ എഡിറ്റിങ്ങും പിന്നെ ദിനുവിനെ ശ്രദ്ധിക്കലും എല്ലാം കൂടി നടക്കണില്ല. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ലേറ്റ് ആവുന്നത്. എന്തായാലും ഞങ്ങൾ വീഡിയോസ് ഇടുന്നുണ്ട്, മെയിനായിട്ട് കുറച്ച് സമയം എടുക്കും എന്നാണ് ഉള്ളത്. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുക. വീഡിയോസ് വരുമ്പോൾ നന്നായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അത്രയ്ക്ക് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത് നല്ലൊരു വ്ളോഗായിട്ട്, പിന്നീട് ഇനിയിപ്പോ ഖത്തറിലാണല്ലോ, ഇനി പരമാവധി ഞങ്ങൾ പുറത്തു പോകുന്നതൊക്കെ വ്ളോഗ് ചെയ്യാൻ നോക്കാം. അപ്പം അടുത്ത് നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.